ലോക കേരള സഭയുടെ പ്രഥമ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിന് ദുബായിൽ സമാപനം. മുഖ്യമന്ത്രിയുടെ സമാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം സമാപിച്ചത്. ദുബായിൽ മലയാളികൾക്കായി സംഘടന രൂപീകരിക്കുന്നതിന് അനുമതി നൽകാമെന്ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി അനുമതി നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അബ്ദുൽ കരീം മുഹമ്മദ് ജുൽഫാറുമായി ഇന്ന് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ദുബായിൽ മലയാളികൾക്കായി ഒരു സംഘടന എന്ന ആവശ്യം മുന്നോട്ട് വച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അബുദാബി കേരള സോഷ്യൽ സെന്റർ മാതൃകയായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഇതേ തുടർന്ന് സി ഡി എ ഡയറക്ടർ ജനറൽ വാക്കാൽ ഉറപ്പു നൽകിയതായും പിണറായി വിജയൻ വ്യക്തമാക്കി. മലയാളികൾക്ക് ഇവിടെ ഒരു സംഘടനാ രൂപം ഇല്ലാത്തതിൻ്റെ പ്രയാസമുണ്ട്. അബുദാബിയിലുള്ള KSEയുടെ ഉദാഹരണം എടുത്തു കാണിക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് അനുമതി വേണം എന്ന് പറഞ്ഞു. അദ്ദേഹം വാക്കാൽ അപ്പം തന്നെ അതിനോട് യോജിച്ചു. ആവശ്യമായി ദുബായ് മാതൃകയിൽ കേരളത്തിൽ സ്മാർട്ട് പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് ദുബായ് പോലീസ് സഹായ സന്നദ്ധത അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയുന്നതാണ്. അതിന്റെ കാര്യത്തിൽ എന്താണോ സഹായിക്കേണ്ടത് ആ സഹായമൊക്കെ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. 5 ഭാഷകളിലാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭാഷയൊന്നും അതിലില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നമ്മുടെ മലയാളം ഇതിൽ ചേർക്കാം. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ലോക കേരളസഭയുടെ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിന്റെ അവസാന സെഷന് തുടക്കമായത്. അവസാന സെഷനിൽ ലോക കേരളസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മറുപടി നൽകി. തുടർന്ന് ലോക കേരളസഭയുടെ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളന നടത്തിപ്പിന് സഹായങ്ങൾ നൽകിയവരെ മുഖ്യമന്ത്രി ആദരിക്കുകയും ചെയ്തു. NTV ദുബായ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.